എല്ലാവർക്കും നമസ്കാരം. കൃഷിയും ആരോഗ്യവും എന്നുള്ള നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും പറയുന്ന മാതിരി തന്നെ ക്ഷമാപണം നടത്തുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 27-ാം തീയതി നമ്മളെ പാർക്ക് ഓപ്പണായി. ഓണത്തിനകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് കുറച്ച് ഒഴിവുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പിലാണ് ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫീസും കാര്യങ്ങളും നിങ്ങൾ വണ്ടി കണ്ട പോലെ തന്നെ, ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ, മുതിർന്ന ആളുകൾക്ക് 100 രൂപ, കുട്ടികൾക്ക് 50 രൂപ, 10 വയസ്സ് വരെ, 5 വയസ്സിന് താഴെ കുട്ടികൾക്ക് ഫ്രീ ആണ്. എൻട്രൻസും ഗെയിമും ഒക്കെ ഫ്രീ ആണ്. അതുപോലെ ഹാൻഡിക്യാപ്പ്ഡ് അത് മറ്റുള്ള ആ മേഖലയിൽ പെടുന്ന എല്ലാ ആളുകൾക്കും ഫ്രീ ആണ്. പിന്നെ ടീമായിട്ട് വരുമ്പോൾ സ്കൂള് അങ്ങനെയുള്ളതിനൊക്കെ നമ്മളുണ്ടാവുമ്പോൾ ഫുൾ ടൈം ഒന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ പുറത്ത് വന്നിട്ട് പട്ടുണ്ടോ അവിടെ ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. നമ്മളെ റൂൾസും കാര്യങ്ങളൊക്കെയാണ് ഇംഗ്ലീഷിലായി വെച്ചേക്കണത്. അങ്ങ് മലയാളത്തേക്ക് വലിയ വേർഡൊക്കെ മാറ്റണം. മെയിനായിട്ട് ഇപ്പോൾ റൂൾസ് എന്ന് പറഞ്ഞാൽ ഇന്ന സമയത്തോടത്ത് നമ്മളെ പഴവർഗ്ഗങ്ങൾ ചെടികൾ നാസാക്കാതിരിക്കുക എന്നുള്ളത്. ഒരു ഇപ്പോൾ മാങ്ങേ ഒരു റംബുട്ടാൻ ആരോ പറിച്ച് കഴിച്ചു വെച്ചാൽ നമുക്ക് വിരോധമൊന്നും ഇല്ല കേട്ടോ. പക്ഷേ നാസാക്കരുത്. ഇതിൽ ആഫ്രിക്കൻ ലവ് ബേഡ്സ് പോലുള്ള കുറച്ച് കിളികളാണ്. സെയിലിനുള്ളതല്ല, നമുക്ക് ഒരു ഒച്ചപ്പാട് ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഓരോ കൊണ്ടുവന്നിട്ടാണ്. അപ്പോൾ നമ്മൾ എൻട്രൻസ് ഇങ്ങനെ കഴിഞ്ഞ് മുകളിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ഒരു നേഴ്സറി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ചെടികൾ കുറച്ചൊക്കെ ഉണ്ടെങ്കിലും അതിനെല്ലാം നമ്മൾ കാര്യമായിട്ട് ഫ്രൂട്ട് പ്ലാന്റാണ് കാര്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കൊറിയർ സർവീസ് ഉണ്ട്, പിന്നെ വീട്ടിലെത്തിച്ചു തരും. അങ്ങനെ വേണ്ടടുത്തുള്ളവർക്കാണെങ്കിൽ നമ്മളെ സർവീസ് ഉണ്ട്, വീട്ടിൽ ഹോം ഡെലിവറി ഉണ്ട്, അതും നമ്മൾ സെറ്റാക്കി തരും. ഇനി നിങ്ങൾക്ക് മൊത്തം ചെയ്ത് തരണമെങ്കിൽ അതും ചെയ്തു തരും. 96-56-13-80-66 ഈ നമ്പറിൽ വിളിച്ചാൽ മതി. നേഴ്സറിൻ്റെ ചാർജ് വേറെ ആൾക്കാണ്. ഇതിൽ നല്ല എക്സ്പെർട്ട് ഉള്ള ആളാണ്. ഞാൻ അയാളോട് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അതിന് സ്മൂത്തായിട്ട് കൊണ്ടുവന്ന് എത്തിച്ചേര് വെച്ചേരണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യിക്കാം. ഓക്കെ, എല്ലായിടത്തും കൂടി നമ്മൾ ഓടി എത്തൂലല്ലോ. എന്നാൽ തന്നെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും നമ്മളിങ്ങനെ നോക്കി നടക്കണം. ഈ തോട്ടം ഉണ്ടാവേണ്ടത് കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അത് അവിടെ ഇവിടെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പോൾ ഒരുവിധം എല്ലാവരും വിയറ്റ്നാം സൂപ്പർ ലെയറിലി ആണെങ്കിലും റംബുട്ടാൻ്റെ NIT ആണെങ്കിലും എല്ലാ വെറൈറ്റിയും അബിയു ഉണ്ടാവും. എല്ലാ ഒരുവിധം ഉള്ളതൊക്കെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. പിന്നെന്താ വിചാരിച്ചാൽ മറ്റുള്ള ഒരു കുറേ ഐറ്റംസ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം, നമ്മളെ ഐസ്ക്രീം ചെടിയില്ലേ, മുരിയാക്കായൻ്റെ മാതിരി ചില പലർക്കും പരിചയം ഉണ്ടാവും, അത് ഒരു ടേസ്റ്റും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് 3 വർഷം അതിനെ നോക്കി ഉണ്ടാക്കിയിട്ട് അത് കായ്ച്ചുമ്പോൾ ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർ ആ ചെങ്ങായിനെ പറ്റിച്ചു എന്ന് പറയാം. അത് കേൾക്കാനാവില്ല വിചാരിച്ചിട്ട് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ സോഷ്യൽ മീഡിയ വലിയ പരസ്യം കൊടുത്ത് പൊക്കിക്കൊണ്ടുവന്ന ഐറ്റംസ് ഉണ്ടല്ലോ, അത് നമ്മൾ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ടേസ്റ്റില്ല നല്ലതെല്ലാം തോന്നുന്ന കാര്യങ്ങൾ പിന്നെ നമ്മൾ വെക്കാനും പാടില്ലല്ലോ. നമ്മളെ പോളിസി അതാണ്. അപ്പോൾ അവിടെ വലിയ ഫുഡൊന്നും ഇല്ലെങ്കിലും ചായ, കാപ്പി, ഐസ്ക്രീം, ചെറിയ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള അതിനൊക്കെ സ്റ്റാളുണ്ട്. ഇതേമാതിരി ഏറ്റവും മുകളിലും ഒരു സ്റ്റാൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏകദേശം നമ്മളെ കൊണ്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ളതൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ചെടികളുടെ കാര്യമാണ്, പഴവർഗ്ഗങ്ങളെ കാര്യങ്ങളെ പറയണത്. മറ്റുള്ള സൗകര്യങ്ങളും ഏകദേശം പറ്റാവുന്നിടത്തോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ട ഒരു ഫോട്ടോഷൂട്ടിനുള്ള ഐറ്റംസുകൾ, കോൺഫറൻസ് ഹാള്, കുട്ടികളുടെ ഗെയിം ഏരിയ, ഓപ്പൺ സ്റ്റേജ്, ഗെയിമുകളാണെങ്കിൽ അഡ്വഞ്ചർ ഗെയിമുകളുണ്ട്, വലിയ ഊഞ്ഞാൽ ജെയിൻസിങ് എന്ന് പറയും, അതുപോലെ റോ ഓഫ് കോഴ്സ് ഉണ്ട്. ഇത് നമ്മളെ ഓപ്പൺ സ്റ്റേജ് ഏരിയ കേട്ടോ. അത്യാവശ്യം ഒരു പരിപാടിയൊക്കെ മായല്ലെങ്കിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ സ്റ്റേജ്. പിന്നെ 2400 സ്ക്വയർ ഫീറ്റുള്ള ഇൻഡോർ വേറുണ്ട്, ഹാളുണ്ട്. പിന്നെ ഒഴിഞ്ഞു പോയിരിക്കാനുള്ള റെസ്റ്റിംഗ് ഏരിയകൾ അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. കപ്പിൾസൊക്കെ വരികയാണെങ്കിൽ അവർക്ക് കുറച്ച് പ്രൈവസിയിൽ പോയിരിക്കാൻ വേണ്ടിയിട്ട്, ഒഴിഞ്ഞു പോയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പോണ്ട്, ഈ പാറകൾ ഏകദേശം അവിടെ കണ്ട് വൃത്തിയൊക്കെ ആയിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അതിനെ ഒരു വൃത്തിയാക്കി വേണ്ടിയിട്ട് അവർ ഇങ്ങോട്ടേക്ക് ഒന്ന് പോകാൻ ചെയ്ത് കൊടുത്ത് അങ്ങനത്തെ ഇങ്ങനെ സെറ്റാക്കിയിട്ടാണ്. അതൊന്ന് നീക്കം ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കാണ്. അപ്പോൾ അത് അവിടെ നിന്ന് പോണ്ടാക്കിയിട്ട് ചെറിയൊള്ള ചേട്ടം അടിയിൽ പോകുന്നത് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ ഏതായാലും കാടും പിടിച്ച് കടന്നു നിന്ന ഒരു മല, മലഞ്ചെരിവ് ഈ 2 വർഷം കൊണ്ട് നമുക്ക് നല്ലൊരു തോട്ടമാക്കി മാറ്റി ഒരു പാർക്കാക്കി മാറ്റാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. അതിൽ നമ്മളെ ഒപ്പം നിന്ന് എല്ലാവരും സഹകരിച്ച് നമ്മളെ നാട്ടിലെ തൊഴിലാളികൾ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ അവരെ നമ്മൾ നന്ദിയോടെ ഓർക്കും എല്ലാ സമയത്തും. കാരണം അവർ നല്ല ഒരു സഹകരണം, നല്ല രീതിയിൽ ആത്മാർത്ഥതയോടെ ജോലി ചെയ്തതിൻ്റെ ഫലമാണ് ഇതൊക്കെ. നമ്മളൊരു പണിക്കാരനായതുകൊണ്ട് തന്നെ നമുക്കറിയാം ഓരോ ആളുകൾ ജോലി ചെയ്യുമ്പോഴും എത്രത്തോളം അതിൽ ആത്മാർത്ഥത ഉണ്ട് എന്നുള്ളത്.
അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, സമയത്ത് അത് തുറക്കാൻ പറ്റി. നമ്മുടെ മഴവെള്ള സംഭരണിൻ്റെ പുറംഭാഗമാട്ടോ ഇത്, അതിൻ്റെ അകത്ത് മഴവെള്ള സംഭരണിയാണ് വലിയ കുളം നമ്മൾ ഇന്നലെ കാണിച്ചത്, കഴിഞ്ഞ വീടിലൊക്കെ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അതാണ്. അപ്പം മഴ ഇപ്പോഴാണ് മഴ വന്നത്, കർക്കിടത്തിൽ മഴ ഉണ്ടായിട്ടില്ല, ഒന്നോ രണ്ടോ മഴ ചിങ്ങം ഭൗതി കഴിയപ്പോഴാണ് ഇപ്പോൾ മഴ വന്നിട്ടുള്ളത്. അത് മഴ നമുക്ക് ദോഷമാണോ ഗുണമാണോ എന്ന് വെച്ചാൽ ഇത് ഗുണമാണ് എന്നാണ് ഞാൻ പറയുക. കാരണം നമ്മളൊരു കൃഷിക്കാരനായതുകൊണ്ട് തന്നെ നമ്മുടെ മഴ കിട്ടിയെങ്കിലേ നമുക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആൾക്കാർ വരവ് കുറവാണോ എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല. മഴ കിട്ടിയെങ്കിലേ നമുക്ക് വേനലേക്ക് നമുക്കാണെങ്കിലും മറ്റുള്ള മനുഷ്യർക്കാണെങ്കിലും ജീവജാലങ്ങൾക്കാണെങ്കിലും മഴ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മഴ പെയ്തോട്ടെ, അത് നമുക്ക് യാതൊരു വിധത്തിലുള്ള ദോഷമല്ല. അപ്പോൾ ഇവിടെ വർക്കുകൾ തീർന്നിട്ടില്ല, കുറച്ചും കൂടിയൊക്കെ വർക്കുകളുണ്ട്. അപ്പോൾ അതങ്ങ് ഒരു വൈക്കം അങ്ങനെ നടന്ന് പോവാം. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ആ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് നമ്മളെ കോൺഫറൻസ് ഹാളാണ്, ഇങ്ങനെ ഡോറ് വെക്കാണ്ട് ബാക്കിയുള്ള വർക്കുകളൊക്കെ ഏകദേശം ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ ഇനി മൈക്ക് സെറ്റിങ്സ് ഒരു 10-30000 വാട്ട്സിൽ സെറ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അത്യാവശ്യം പുറത്തുനിന്നൊക്കെ വരുന്ന ആളുകൾക്ക് പരിപാടികൾ അവതരിപ്പിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള വലിയ നല്ല സിസ്റ്റം തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുറത്തേക്ക് നല്ല മനോഹരമായ കാഴ്ചയാണ്. ഞാൻ ഈ സ്ഥലം തിരഞ്ഞെടുത്ത് തന്നെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് ഈ സ്ഥലം തിരഞ്ഞെടുത്ത് ഇങ്ങനൊരു പാർക്ക് ആരംഭിക്കാൻ കാരണം. തുടക്കത്തിൽ ഒരു പാർക്ക് ആഡ് ചെയ്യുക, ടൂറിസം ആഡ് ചെയ്യുക എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി പിന്നീട് ഈ സ്ഥലത്തിൻ്റെ ഘടനയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ അതുകൂടെ ആഡ് ചെയ്യാം എന്നുള്ളത് തീരുമാനമെടുത്തതിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ നമ്മൾ തോട്ടമൊക്കെ ഉഷാറായിട്ട് വരുന്നുണ്ട്. ഒന്നുകൂടിയൊക്കെ പൊന്താണ്ടതൊക്കെ അതിൻ്റെ വൈക്ക് അങ്ങനെയാണ് പൊന്തിക്കൂടും. അല്ലാതിന് ഓരോ സമയമുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ തിരക്കുടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നല്ല റംബുട്ടാനൊക്കെ നല്ല കായ്ച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് പഴമാണ് കിട്ടിയത്, നല്ല നിറയെ കായ്ച്ചിട്ട് എനിക്ക് കിട്ടിയത് ആകെ രണ്ട് പഴമാണ്. കാരണം ഓണത്തിരക്കാണ്, ആരൊക്കെ പഴം പറിക്കുമെന്ന് നമുക്ക് നോക്കാൻ പറ്റില്ല. നിരാശയൊന്നുമില്ല കേട്ടോ, ആൾക്കാർ കഴിച്ചോട്ടെ, നമ്മുടെ തൈകൾ നശിപ്പിക്കാതിരുന്നാൽ മതി. ഒരു തൈയിൻ്റെ കൊമ്പ് ഒടിച്ചു എന്ന് കണ്ടാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. കാരണം എന്താ വെച്ചാൽ നമ്മളങ്ങനെയാണ് തിറ്റങ്ങളെ കാണുന്നത്. നമ്മളെ ഉണ്ടമല്ലിക ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അതൊക്കെ വളരെ നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഇവരുടെ കൂടെയൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീലുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ നട്ടുപിടിപ്പിച്ച് വളർത്തി കൊണ്ടുവന്ന് അതിൽ പൂവാണെങ്കിലും കായാണെങ്കിലും ഉണ്ടായി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എൻ്റെ ഭാഷയിൽ ചിലപ്പോൾ പലർക്കും അത് അനുഭവം ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇതൊക്കെ കാണാനും അനുഭവിക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിതൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു മഴ വന്ന് തോർന്നു പോയി, വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്ന് ഇരിക്കുക, ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറായി. അപ്പോൾ ജീവിതത്തിൽ അതൊക്കെ ഒരു രസം, ഒരു അനുഭവമാണ്. നമ്മൾ അതേപോലെ തന്നെ നമ്മളോട് തിരക്കില്ലെങ്കിൽ നമുക്ക് സന്തോഷമുള്ളൂ. ഓരോ ആളുകളെയും കൂട്ടിക്കൊണ്ടുപോയി ഓരോന്നും പറഞ്ഞു കൊടുക്കാൻ, ഇത് ഇന്ന ചെടിയാണ്, ഇതിന് ഇന്ന പരിചരണം കൊടുക്കണം, പിന്നെ ഇതിൻ്റെ കമ്പുകളൊക്കെ കൃത്യമായിട്ട് വെട്ടി ഒതുക്കണം, കായുണ്ടായി കഴിയുമ്പോൾ ഒക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സന്തോഷമുള്ളൂ. തിരക്കില്ലാത്ത ദിവസങ്ങളിൽ അത് നടക്കുകയുള്ളൂ. തിരക്കുണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് തന്നെ ഇഷ്ടം പോലെ ഓടിപ്പോയാൽ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ആളുകൾ നടക്കുന്ന പാതക്ക് ഇരുവശവും നമ്മൾ പൂക്കളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മല്ലിക കുറച്ച് കഴിഞ്ഞാൽ പോവും, അപ്പോൾ ഇങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ വെക്കണം. ഈ മല്ലിക വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പൂവിൻ്റെ ആവശ്യത്തിന് മാത്രമല്ല, മണ്ണിലെ നമാവിര പോലുള്ള കുറേ കീടങ്ങളുണ്ടല്ലോ, അതിനൊക്കെ വലിച്ചെടുക്കാനും അതേപോലെ പൂക്കൾക്ക് മറ്റുള്ള ഇതിലൊക്കെ പോയി ഇരിക്കുന്ന പ്രാണികളെയൊക്കെ ആകർഷിക്കാനും കായ്ച്ചകളൊക്കെ ആകർഷിക്കാനൊക്കെ ഒരു കഴിവുണ്ട്, പ്രത്യേകിച്ച് മല്ലികക്ക്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല തോട്ടങ്ങളുടെ ചെടിയിലൊക്കെ വെറുതെ മല്ലിക വട്ടുപിടിപ്പിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ അതിലുണ്ട്. അതുകൊണ്ടാണ് കുറേ മല്ലിക നമ്മൾ എന്ത് ചെയ്തേക്കണത്, ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നട്ടുപിടിപ്പിച്ചേക്കുന്നത്. കുട്ടികളുടെ ഗെയിമേരിയാണ്, ഇതിൽ ഒന്ന് രണ്ട് ഗെയിമും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്നാണ് ഇതിൻ്റെ ഓപ്പണിങ് നമ്മൾ തീരുമാനിച്ചത്. എല്ലാ പണിയും കഴിഞ്ഞിട്ട് തുറക്കാന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. ഇത് മെൽഡൻ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്, അതിൽ എയറും ആൾക്കാർ വരുമ്പോൾ നമ്മൾ എയറും നടക്കുകയുള്ളൂ കുട്ടിയെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള. അതേപോലെ ഫോട്ടോഷൂട്ടിനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ അവിടെ വീഡിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അതേപോലെ സോഫി ഫുട്ബോൾ, അതിനകത്ത് ഫുട്ബോൾ കളിക്കുക കുട്ടികളെ. അപ്പോൾ അതും ആളുകൾ വരുന്ന സമയത്ത് നമ്മൾ അത് എന്ത് ചെയ്യും, അത് എയർ ഫില്ല് ചെയ്യുക ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇതിൻ്റെ പ്രവർത്തനത്തിന് ഒപ്പം നിന്ന് സഹായിച്ച അതിൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും, പ്രവാസി സുഹൃത്തുക്കളാണ്,
എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ട്. പ്രവാസി സുഹൃത്തുക്കളാണ് ഇതിൻ്റെ പുറകിലെന്ന്, അവർക്ക് എല്ലാവർക്കും പിന്നെ ഇതിൽ നിന്ന് പിന്നെ അർഹമായത് എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹം. കാരണം എന്താ വെച്ചാൽ, പ്രവാസ ജീവിതം നിർത്തി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മരുന്ന് വാങ്ങാൻ കിട്ടിയാലോ. ഇപ്പം നമുക്ക് 1,000-2,000 ഒരു ദിവസം കിട്ടിയാലും തികയില്ല. കാരണം ഓട്ടപ്പാച്ചിലല്ല അങ്ങോട്ട് ചിലവ് ഇങ്ങോട്ട് ചിലവ്, നമ്മൾ ഒതുങ്ങിക്കൂടും, ഈ ഓട്ടം നിൽക്കും, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ 10 രൂപയ്ക്ക് കയ്യാട്ടേണ്ട അവസ്ഥ ഉണ്ടാവരുത്. ഇതിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഉള്ളിടത്തോളം കാലം അതിനുള്ളൊരു പരിഹാരം കിട്ടുന്നത് എന്തായാലും എല്ലാവരും സന്തോഷത്തോടെ പങ്കുവെച്ച് ഒരു കുടുംബം പോലെ മുന്നോട്ട് പോകുക. എൻ്റെ ഒപ്പമുള്ള എല്ലാ ആൾക്കാരോടും നമ്മൾ പറയുന്നതാണ്, ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇനി നമ്മളെ കാലദേശം നമ്മളെ മക്കൾ നല്ല രീതിയിൽ ഇത് കൊണ്ട് നടക്കട്ടെ, നല്ലൊരു സംരംഭമായിട്ട് കൊണ്ട് നടക്കട്ടെ. കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാനുള്ള ചിത്രങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ രാമകൃഷ്ണൻ പട്ടിക്കാട് അദ്ദേഹം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല കലാകാരനാണ്, ഒരു സാധു മനുഷ്യനാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ അയാളെ പ്രൊമോട്ട് ചെയ്യാൻ അയാൾ അറിയും കൂടി ഇല്ല അയാളെ പറ്റി പറയുന്നത്. അപ്പോൾ അയാൾ നമ്മൾ മനസ്സിൽ കാണുന്നത് പോലത്തുള്ള ചിത്രങ്ങളൊക്കെ അയാൾ വരച്ചു തരും. അപ്പോൾ ചില ആളുകളൊക്കെ നമ്മൾ ഓരോ ചിത്രം കാണിച്ചു കൊടുത്താൽ ആ ചിത്രത്തിന് ഇത്ര പൈസ എന്ന് പറയും. പക്ഷെ മൂപ്പര് അങ്ങനെയല്ല, മൂപ്പര് നമുക്ക് ഒരു ഒരു മര്യാദ കൂലിക്ക് മൂപ്പര് അത് ചെയ്തു തരും ഏത് തരത്തിൽ വേണമെങ്കിലും. ഇനിയും മൂപ്പരിക്ക് കൂടെ കുറേ വർക്കുകളുണ്ട്, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ മഴയൊക്കെ വന്നു നമ്മൾ പാർക്ക് ഓപ്പണായി, പിന്നെ ഗ്യാപ്പിനൊക്കെ ചെയ്യിക്കാം. പിന്നെ ഇതാണ് നമ്മുടെ സുൽത്താൻ്റെ റൂട്ട്, നമ്മുടെ കുതിര. കുതിരൻ്റെ പേരാണ് ഇപ്പോൾ പാർക്കിലെ കുതിരൻ്റെ പേരാണ് സുൽത്താൻ. അവൻ ഈ വീഡിയോയിലില്ല, ഏതായാലും ഞാൻ അവനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഏതായാലും ചെറിയൊരു വീഡിയോ ഇതിൻ്റെ മേലെ കയറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ, റെക്കോർഡിങ് കഴിഞ്ഞ ശേഷം. അപ്പോൾ സുൽത്താൻ്റെ കുതിര സവാരി ഇതിനകത്തുണ്ട്, അവൻ്റെ റൂട്ടാണ് ഈ സെൻട്രൽ കൂടെയുള്ള ഈ റോഡ്. അപ്പോൾ കുട്ടി ഏത് കുട്ടികൾക്കും അവൻ്റെ അടുത്ത് ഇരിക്കുക, അത്രക്കും സോഫ്റ്റ് ആയിട്ടാണ് അവൻ ആൾക്കാരുള്ള പെരുമാറ്റം. നമ്മളോട് അങ്ങനെ രീതിയിലാണ് നമ്മളവനെ വളർത്തി കൊണ്ടുവന്നത്. നമ്മൾ കയ്യിൽ വന്നിട്ട് 6 മാസമായിട്ടുള്ളൂ വെച്ചെങ്കിലും നല്ല രീതിയിൽ ഇണക്കി കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു പച്ച പാവാണ്. ഞാൻ ശില്പിൻ്റെ കൂട്ടം പറഞ്ഞമാതിരി ഒരു സാധു, ആരോടൊന്നും ഒരു കുട്ടികളെ പോലും ഒരു ചവിട്ടുക കുത്തുക കടിച്ച് ഒന്നും ചെയ്യില്ല. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ പണിയൊക്കെ തീരാനുണ്ട്, കുറച്ചും കൂടെ പണികൾ ഞാൻ പറഞ്ഞു ബാക്കിയുണ്ട് എന്നുള്ളത്. അതും കൂടെ ന്യൂ ഇയർ ആകുമ്പോഴേക്കിനെ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യണം. 1-2 വലിയ ഗെയിമുകൾക്ക് വേണ്ടിയുള്ള ശ്രമത്തിലാണ്, ദൈവം സഹായിച്ച് അതും കൂടെ കൊണ്ടുവരാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. നമ്മുടെ പാർക്കിനെ നമുക്ക് നല്ല ഒരു നിലവാരത്തിലേക്ക് ഉയർത്തണം എന്നാഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നടക്കും, നടക്കട്ടെ. നിങ്ങളുടെയൊക്കെ ഇതുവരെ ഉണ്ടായിരുന്ന പ്രാർത്ഥന ഇനി ഉണ്ടാവണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. അത്യാവശ്യം കുട്ടികൾക്ക് അവിടെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ കുട്ടികളുടെ ഗെയിമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇനിയും നമ്മൾ പരാതികളും നിർദ്ദേശങ്ങൾക്കൊക്കെ നമ്മൾ ബുക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന അതൊക്കെ നോക്കിയിട്ട് ആൾക്കാരുടെ പരാതികളൊക്കെ കേട്ടതിനനുസരിച്ച് പരിഹാരം കാണാൻ ശ്രമിക്കും തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ വന്ന് നമ്മുടെ സ്ഥലത്തിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തി. ഇവിടെയാണ് നമ്മൾ ജെയിൻസിംഗ് എന്ന് പറഞ്ഞ വലിയ ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഊഞ്ഞാൽ സാധാരണഗതിയിൽ നിരപ്പായ സ്ഥലങ്ങളിലാണ് ഉണ്ടാവാറെന്നാണ് പറഞ്ഞത്, ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇത് നമ്മൾ ഈ ഹൈറ്റിൽ കൊടുക്കാൻ കാരണം അത്രക്കും ഒരു ഫീല് കിട്ടും ഇവിടെ ആടി പോകുമ്പോൾ. അപ്പോൾ അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ കയറിയിട്ടില്ല കേട്ടോ, അത് കാരണം പ്രത്യേകം പറഞ്ഞു. കാരണം ഇരിക്കുമ്പോൾ കയറാൻ തോന്നുന്നില്ല, അതുവരെ ആടിനെ കാണുമ്പോൾ തന്നെ ഒരു എന്തോ പോലെ. എന്നാലും കുട്ടികൾക്ക് യാതോ ഒരു പേടിയും ബേജാറുമില്ല, ഇഷ്ടം പോലെ കുട്ടികൾ വന്ന് കയറുന്നുണ്ട് ആടിനുണ്ട്. നമ്മളെ കുളം മയത്തെങ്കിലും നിറയുമെന്ന് വിചാരിക്കണം, മോട്ടർ അടിച്ച് നനക്കണമെങ്കിൽ ഒരുപാട് വെള്ളം വേണം, അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഏതായാലും മഴ വരുമ്പോൾ നേരത്തെ ഉറവൊന്ന് നിന്നിരുന്നു, അത് രണ്ടു കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചെടുക്കാം. നമ്മുടെ ഇൻഫിനിറ്റി പൂള് അത് പണി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇതിൽ അതിൻ്റെ പണി കഴിഞ്ഞ് എങ്ങനെ ഉണ്ടാവുന്നുള്ളതിൻ്റെ ഒരു ചെറുത് മുകളിൽ കൊടുക്കുക പറ്റുകയാണെങ്കിൽ. കൂടുതൽ ഇതിപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യാതിരിക്കാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല, പറ്റുകയാണെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ പൂളിൻ്റെ പണിയും കൂടി കഴിഞ്ഞിട്ട് ഒക്കെ ഉഷാറാക്കുക. അപ്പോൾ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല വീഡിയോകളായിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ.